വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികൾക്ക് സുപരിചിതനായ നടനാണ് കൃഷ്ണകുമാർ. അച്ഛനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മക്കളും ഇന്ന് സുപരിചിതരാണ്. മൂത്ത മകൾ അഹാന കൃഷ്ണ അച്ഛന്റെ പാതയിലൂടെ സിനിമയിലേക്ക് എത്തുകയായിരുന്നു. പിന്നാലെ അഹാനയുടെ സഹോദരിമാരും സിനിമയിലെത്തി. സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് അഹാനയും സഹോദരിമാരും. നാലു പേർക്കും സ്വന്തമായി യൂട്യൂബ് ചാനലുകളുണ്ട്. അഹാനയുടെ സഹോദരിമാരിൽ യൂട്യൂബിലൂടെ ഒരുപാട് ആരാധകരെ നേടിയെടുത്ത ആളാണ് ദിയാകൃഷ്ണ. രസകരമായ നിമിഷങ്ങളും മറ്റും ദിയാകൃഷ്ണ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട്. തന്റെ പ്രണയത്തെക്കുറിച്ചും ദിയാകൃഷ്ണ സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കാറുണ്ട്. തന്റെ ജീവിതത്തിലെ മോശം സമയത്തിലൂടെയാണ് ദിയ ഇപ്പോൾ കടന്നുപോകുന്നത്. കാമുകനായി ബ്രേക്കപ്പ് ആയ വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം ദിയ ആരാധകരെ അറിയിച്ചിരുന്നു. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് ദിയാകൃഷ്ണ. പ്രണയത്തെക്കുറിച്ചും റിലേഷൻഷിപ്പിനെക്കുറിച്ചും ഒക്കെയുള്ള ചോദ്യങ്ങൾക്കാണ് താരം മറുപടി നൽകിയിരിക്കുന്നത്. ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്, വിശ്വാസമാണോ വൈബാണോ എന്ന് ചോദിച്ചപ്പോൾ വിശ്വാസം എന്നാണ് ദിയ നൽകിയ മറുപടി. വൈബില്ലാതെ ഞാനൊരു ബന്ധത്തിലേക്കും കടക്കില്ല, ഞാനൊരു റിലേഷൻഷിപ്പിലുണ്ടെന്നാൽ അവിടെ വിശ്വാസം ഉണ്ടായതുകൊണ്ടാണെന്ന് താരം പറയുന്നു. മറ്റാരെങ്കിലും ഡേറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ഇനി നേരെ കല്യാണം എന്നാണ് ദിയ നൽകിയ മറുപടി. അവസാനത്തെ പ്രണയബന്ധത്തിൽ നിന്ന് പഠിച്ച പാഠം എന്താണെന്ന് ദിയോട് ആരാധകർ ചോദിക്കുന്നുണ്ട്. ഒരു റെഡ് ഫ്ലാഗ് കാണുമ്പോൾ തന്നെ ഓടിക്കോണം എന്നാണ് ദിയ നൽകിയ മറുപടി. ആരെയും മാറ്റാൻ കാത്തു നിൽക്കരുത്, കാരണം നിങ്ങൾക്ക് അവർ വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ അവർ നിങ്ങളെ വേദനിപ്പിക്കുമായിരുന്നില്ല. റെഡ് ഫ്ലാഗുകളുടെ പൂന്തോട്ടം തന്നെ കണ്ടിട്ട് അതൊരു നാൾ പച്ചയാകുമെന്ന് കരുതി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് തനിക്ക് പറ്റിയ തെറ്റെന്നും ദിയ പറയുന്നുണ്ട്. എന്താണ് ഈ പോസിറ്റീവ് വൈബിന് പിന്നിലെ രഹസ്യം എന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കാൻ മുന്നോട്ട് പോവുക എന്നാണ് ദിയ നൽകിയ മറുപടി. അതേസമയം തന്റെ ബ്രേക്കപ്പുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയുടെ ചോദ്യങ്ങൾക്ക് ഈ അടുത്ത ദിയ മറുപടി നൽകിയിരുന്നു. തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു ദിയയുടെ പ്രതികരണം. അതെങ്ങനെയായിരുന്നു, ഞാൻ ഒക്കെയാണ്, ഞാനിപ്പോൾ വളരെ സ്ട്രോങ് ആണ്, ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വന്നപ്പോൾ ഞാൻ വളരെ സ്ട്രോങ് ആയി. ഈ ചെറിയ പ്രായത്തിൽ തന്നെ സിംഗിൾ ആയിട്ടുള്ളവർ സന്തോഷമായി ജീവിക്കാറില്ല. റിലേഷൻഷിപ്പിലായ വ്യക്തി പിന്നീട് സിംഗിൾ ആയാൽ അയാളുടെ ജീവിതം അവസാനിക്കുമോ? ബ്രേക്കപ്പ് ഒക്കെ വന്നാൽ ലോകം അവസാനം എന്നല്ലോ അർത്ഥം. 25-30 വയസ്സിനിടെ അടുത്തിരിക്കുന്ന എന്നെ പോലെ ഒരാൾക്ക് ഇത്തരം കാര്യങ്ങൾ സർവ്വസാധാരണമാണെന്നാണ് ദിയ പറഞ്ഞത്. നമ്മൾ മൂവ് ഓൺ ആയി പോകണം. എനിക്ക് ബിസിനസ്, കുടുംബം, കൂട്ടുകാർ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും ഉണ്ട്. എനിക്ക് ആരുടെയും പേര് പറഞ്ഞ് അവരെ കരുവാരത്തേക്കുന്ന സ്വഭാവമില്ല. പബ്ലിക് ഫിഗേഴ്സിനെ കുറിച്ച് നെഗറ്റീവ് വീഡിയോകൾ വരും. ആദ്യമൊക്കെ എനിക്ക് എന്നെ മോശമാക്കിയുള്ള വാർത്തകൾ കാണുമ്പോൾ സങ്കടം വരുമായിരുന്നു. ഇപ്പോൾ അതില്ല. പിന്നെ എന്റെ തല ഉപയോഗിച്ച് ചിലർ ഭക്ഷണം വാങ്ങാൻ കാശുണ്ടാക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നും താരം പറയുന്നുണ്ട്. ഇതിനിടെ ദിയാകൃഷ്ണ ബിഗ് ബോസ് മലയാളം സീസൺ 5 ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ താൻ ബിഗ് ബോസിലേക്കില്ലെന്ന് ദിയ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയായിരുന്നു. എന്തായാലും പ്രണയം തകർന്നതോടെ ഉടൻ തന്നെ താരപുത്രിക്ക് മറ്റൊരു വിവാഹം ഉടൻ തന്നെ ഉണ്ടാകുമോ എന്ന സംശയത്തിലാണ് സോഷ്യൽ മീഡിയ. വിവാഹത്തിനായി കാത്തിരിക്കുന്നുവെന്ന് തന്നെയാണ് ആരാധകർ കമന്റായി ചോദിച്ചത്.